സുൽത്താൻ കാബൂസിന്റെ രാജ്യം ആഹ്ലാദ തിമർപ്പിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സുഖം പ്രാപിച്ചു വരുന്നതിന്റെ റിപ്പോർട്ടുകൾ ഒരു ജനതയിൽ ആവേശം ഇരട്ടിപ്പിക്കുന്നു. ഒമാന്റെ ദേശീയ ദിനം ആസന്നമായിരിക്കെ ജനതയും ഭരണകൂടവും തമ്മിലുള്ള ആ ഐക്യപ്പെടലിനെ കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. സുൽത്താൻ വാഴും നാട് എന്നാണ് സുൽത്താനേറ്റ് എന്ന വാക്കിനർത്ഥം. ഒമാൻ എന്ന സുൽത്താൻ നാട് 44th ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനം കൂടിയാണ് നവംബർ 18. നന്മകൾ നിറഞ്ഞ ഈ നാടിനെ നെഞ്ചേറ്റുന്ന സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ വൈകാരികമാണ് ഈ വർഷത്തെ ദേശീയ ദിനാഘോഷം. രാജ്യത്തിന്റെ എല്ലാമെല്ലാമായ സുൽത്താൻ ചികിത്സയ്ക്കായി ജർമ്മനിയിൽ കഴിയുമ്പോഴാണ് ഇത്തവണ ദേശീയ ദിനം വന്നെത്തുന്നത്. 4 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 9 സുൽത്താൻ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് പോകുന്നത്. മടക്കയാത്ര വൈകാൻ തുടങ്ങിയതു മുതൽ രാജ്യം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. അതിനിടെ പ്രചരിച്ച പല കിംവദന്തികളും രാജ്യത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി. എന്നാൽ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ട് പ്രിയ ഭരണാധികാരി ഈ മാസം ജർമ്മനിയിൽ നിന്ന് ഒമാൻ TVയിൽ പ്രത്യക്ഷപ്പെട്ടു. രാജ്യം കടന്നുപോകുന്ന നവോത്ഥാനത്തിന്റെ 44 വർഷങ്ങളെ ചെറു വാക്കുകളിൽ ഒതുക്കി 4 മിനിറ്റ് പ്രഭാഷണം. ചികിത്സയുടെ പുരോഗതിയെക്കുറിച്ചും ആഘോഷവേളയിൽ ഇല്ലാതെ പോകുന്നതിന്റെ വിഷമത്തെക്കുറിച്ചും 2 വാക്ക്. അതു മതിയായിരുന്നു ആശങ്കകളെ വലിച്ചെറിഞ്ഞ് ആഘോഷ തിമർപ്പിലേക്ക് ഇറങ്ങാൻ. കാതങ്ങൾക്കകലെ സുൽത്താൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന വാർത്ത പടർന്നതോടെ അഭിവാദ്യമർപ്പിച്ച് രാജ്യത്തിന്റെ ഓരോ കോണിലും റാലികൾ നടന്നു. സുൽത്താനോടുള്ള കൂറ് ആവർത്തിച്ചുറപ്പിച്ച് ആബാലവൃദ്ധം ജനങ്ങൾ തെരുവിലിറങ്ങി. ജുമാ ഖുതുബകളിൽ സുൽത്താന്റെ ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞു. സുൽത്താൻ ഖാബൂസിനോട് ഒമാനികൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അതേ അളവിൽ അല്ലെങ്കിൽ അതിനപ്പുറവും പ്രവാസികൾക്കുണ്ട്. അന്നം തന്ന നാടിന്റെ ഭരണാധികാരി എന്നതിനേക്കാൾ കവിഞ്ഞ് സുൽത്താനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ. ഈ വർഷത്തെ ദേശീയ ദിനാഘോഷങ്ങളെ വളരെ വൈകാരികമായിട്ടാണ് സ്വദേശികൾ കണക്കിലെടുക്കുന്നത്. ദേശീയ ദിനാഘോഷം എന്ന് പറഞ്ഞാൽ സുൽത്താനോടുള്ള കൂറ് പ്രഖ്യാപിക്കലായിട്ടാണ് കണക്കിലെടുക്കുന്നത്. സുൽത്താൻ്റെ ജന്മദിനവും അന്നേ ദിവസം തന്നെയാണ്. ഈ വർഷം ചികിത്സാർത്ഥം ജർമ്മനിയിലുള്ള സുൽത്താൻ രാജ്യത്തെ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തില്ല എന്ന് തന്നെയാണ് ഒടുവിലത്തെ വിവരങ്ങൾ. സുൽത്താൻ്റെ അസാന്നിധ്യത്തിലും തങ്ങൾ എത്രമാത്രം സുൽത്താനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന റാലികളും പ്രകടനങ്ങളും മറ്റും. വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യയിലെ പൂനെയിൽ ഉണ്ടായിരുന്ന സുൽത്താന് ഇന്ത്യക്കാരോടുള്ള മമത പ്രസിദ്ധമാണ്. സമന്വയത്തിന്റെ വക്താവായി ഒമാൻ എന്ന രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ തല ഉയർത്തി നിൽക്കുന്നതും സുൽത്താന്റെ നയതന്ത്രത്തിന്റെ വിജയമാണ്. പടിഞ്ഞാറിനും അറബ് ലോകത്തിനുമിടയിലെ വിശ്വസ്തനായ മധ്യസ്ഥനാണ് എന്നും ഒമാൻ. കീറാമുട്ടിയായ ഇറാൻ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് കഴിഞ്ഞയാഴ്ച മസ്കത്ത് വേദിയായതും മറ്റൊന്നും കൊണ്ടല്ല. ഇറാനും അമേരിക്കയ്ക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഒമാനാണ്. ഒമാൻ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര നിർദ്ദേശത്തെ അമേരിക്കയ്ക്കും ഇറാനും തള്ളാനാവില്ലെന്ന് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമവായത്തിന്റെയും സഹകരണത്തിന്റെയും കരുത്തുകൊണ്ടാണ് സുൽത്താൻ ഖാബൂസും അദ്ദേഹത്തിന്റെ നാടും ലോകമനസ്സിൽ വെണ്ണിക്കുടി നാട്ടിയത്. സമാധാനത്തിന്റെ ആ ത്രിവർണ പതാക ഇനിയും പാറിപ്പറക്കും ഏറെ ഉയരത്തിൽ.